ഹലോ എല്ലാവർക്കും, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ഒരു സ്കേർട്ട് വെച്ചിട്ടൊരു കുട്ടി ഉടുപ്പാണ് കേട്ടോ തുന്നണേ. ഒരു 1.5 വയസ്സ് ഒക്കെ ഉള്ള ഒരു കുഞ്ഞിന് പറ്റിയ ഉടുപ്പാണ് തുന്നണേ. ഇത് ഡെനിമിൻ്റെ സ്കേർട്ടാണ്, അതുകൊണ്ട് തന്നെ ഇങ്ങനെ കുത്തിക്കൊള്ളത്തൊന്നുമില്ല, നല്ല സോഫ്റ്റ് തുണിയല്ലേ. അപ്പോൾ അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നത് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. ഇതിപ്പോൾ ഞാൻ വിതർത്തിയിട്ടിട്ടുണ്ട്. ഇതിനെ ഒന്നുകൂടി മടക്കാം, 4 ഫോൾഡ് ചെയ്യാം. ഇതുപോലെ നടുക്ക് വെച്ചിട്ട് ഒന്ന് മടക്കിയിട്ടുണ്ട്, കണ്ടോ. ഇനി ഇതിൽ മാർക്ക് ചെയ്യാം. ഇത് ഫോൾഡഡ് സൈഡും, കണ്ടോ, ഇത് ഫോൾഡഡ് സൈഡാണ്. അപ്പുറത്ത് പാവയുടെ രണ്ട് അറ്റം ഇല്ലേ, അതാണ്. അപ്പോൾ ഞാൻ മാർക്ക് ചെയ്തപ്പോൾ ക്യാമറ ഓൺ ചെയ്യാൻ വിട്ടുപോയി, അപ്പോൾ അതാണ് ആ മാർക്ക് കാണുന്നത്. ഒന്നുകൂടി പറയാം. ആദ്യം നമ്മൾ ഷോൾഡറാണ് മെഷർ ചെയ്യണേ. 4.5 ആണ് ഞാൻ ഷോൾഡർ എടുക്കുന്നത്. ഞാൻ അവിടെ മാർക്ക് ചെയ്യുവാണ്, 4.5 ആണ് ഷോൾഡർ എടുക്കുന്നത്. അവിടെ നിന്ന് താഴേക്ക് ആം ഹോളും 4.5 തന്നെയാണ് എടുക്കണേ, 4.5 ഇഞ്ച്. അത് തമ്മിൽ ജോയിൻ ചെയ്യുവാണേ. ഇനി അതങ്ങ് കൂട്ടിമുട്ടിക്കുക, നമ്മൾ വെട്ടി മാറ്റുമല്ലോ. കൂട്ടിമുട്ടിച്ചിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് ആ പോയിൻ്റ് ഉണ്ടല്ലോ, അവിടെ നിന്ന് നമ്മൾ ചെസ്റ്റ് മെഷർ ചെയ്യുവാണ്. ഞാൻ 8 ആണ് എടുത്തേക്കുന്നത് ചെസ്റ്റ്. മെഷർമെൻറ്റ് എത്രയാണോ കുഞ്ഞിൻ്റെ, അതിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് 2 ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് എനിക്ക് 8 കിട്ടിയത്. നിങ്ങൾ എത്രയാണോ കിട്ടുന്നത് അത് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ വേസ്റ്റ് മാർക്ക് ചെയ്യുവാണ്, 7 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തത്. അവിടെ നിന്ന് ഞാൻ 7.5 ഇഞ്ചാണ് എടുത്തേക്കുന്നത് വേസ്റ്റ്. അതും ഇതുപോലെ തന്നെ 4 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് 2 ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 പോയിൻറ്റും കൂട്ടി യോജിപ്പിച്ചിട്ട് പിന്നെ അറ്റത്തോട്ട് അങ്ങ് കൂട്ടിമുട്ടിക്കുവാണ്, കണ്ടോ. ഇനി ആം ഹോളാണ് വരയ്ക്കുന്നത്, അത് ഒന്ന് കുഴിച്ച് വരച്ചു കൊടുത്താൽ മതിയാവും, കണ്ടോ. ഇനി ഇത് കട്ട് ചെയ്ത് മാറ്റുവാണേ. ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി താഴെ ഉണ്ടല്ലോ, നമ്മൾ 1 ഇഞ്ച് മേലെയായിട്ട് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കുവാണ്. അല്ലെങ്കിൽ നമ്മൾ ആ വരച്ച ഭാഗം ഉണ്ടല്ലോ കോർണർ, അതങ്ങനെ നിൽക്കുമ്പോൾ അഭംഗിയായിരിക്കും. നമ്മളൊരു റൗണ്ട് ഷേപ്പ് കൊടുത്തിട്ടുണ്ട്, അത് കട്ട് ചെയ്ത് മാറ്റണം, കണ്ടോ. ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുവാണേ. ഇനി നമ്മൾ കഴുത്താണ് വെട്ടുന്നത്. കഴുത്തിൻ്റെ ഇറക്കം ഞാൻ 2 ഇഞ്ചാണ് എടുക്കണേ, കണ്ടോ. അതുപോലെ ഷോൾഡറിൻ്റെ അവിടെയും നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്യുവാണേ, കണ്ടോ. അതുപോലെ 2 ഇഞ്ച് ഷോൾഡറിൻ്റെ അവിടെയും മാർക്ക് ചെയ്തിട്ട് അത് തമ്മിൽ കൂട്ടിമുട്ടിച്ച് മുറിച്ചു മാറ്റുവാണ് ചെയ്യണേ. കണ്ടോ. ഇനി അത് നിർത്തിയിട്ട് കാണിച്ചു തരാമേ. ഇതുപോലെ ഇപ്പോൾ നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും 2 പീസ് വെച്ച് കിട്ടിയിട്ടുണ്ട്, കണ്ടോ. ഇനി നമുക്ക് ആം ഹോള് ചെയ്യണം. അതിനായിട്ട് നമ്മൾ കൈ വെക്കുന്നില്ലല്ലോ, അപ്പോൾ ആം ഹോള് ഫിനിഷ് ചെയ്യണ്ടേ. അതിനായിട്ട് ആം ഹോളിൻ്റെ ഷേപ്പിൽ ഞാനൊരു പീസ് വെട്ടിയെടുത്തിട്ടുണ്ട്. പാവാടയിൽ നിന്ന് മിച്ചമെന്ന് തുണി വെച്ചിട്ട് തന്നെയാണ്. എന്നിട്ട് അതിൻ്റെ 2 അറ്റത്തും തുമ്പത്ത് വെച്ചിട്ട് സ്റ്റിച്ച് കൊടുക്കുക, 2 ആം ഹോളിലും. അപ്പോൾ ഞാനങ്ങനെ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്, 2 ആം ഹോളിലും. എന്നിട്ട് അവിടെ കുഞ്ഞു കുഞ്ഞു കട്ട്സ് ഇട്ട് കൊടുക്കുവാണ്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പൊട്ടാണ്ട് വേണം കട്ട്സ് കൊടുക്കാനായിട്ട്. അതുപോലെ 2 കൈയിലും ആം ഹോളിലും കട്ട്സ് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് അകത്തോട്ട് മടക്കി സ്റ്റിച്ച് കൊടുക്കുവാണ്, കണ്ടോ. ഇതുപോലെ ബാക്കിലെ പോർഷനിലും ചെയ്യണം ആം ഹോൾ. ഇനി ഞാൻ ഇതുപോലെ 4 പീസ് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇത് പാവാടയുടെ ബോർഡറായിരുന്നു. ഇതിൻ്റെ നീളം 17 ഇഞ്ചും വീതി 2 ഇഞ്ച് കഷ്ടിയുണ്ട്, അത്ര തന്നെ എടുത്തിട്ടുള്ളൂ. ഇതിനെ മോശം വശത്തോട്ട് ഇതുപോലെ മടക്കിയിട്ട്, കണ്ടോ, ഒരു സ്റ്റിച്ച് കൊടുക്കുക താഴെ വരെ. അങ്ങനെ 4 ലും സ്റ്റിച്ച് കൊടുക്കുവാണേ. എന്നിട്ട് അത് നിവർത്തിയെടുക്കണം, കണ്ടോ. ഇതുപോലെ സ്റ്റിച്ച് കൊടുത്ത് ഞാൻ നിവർത്തിയെടുത്തിട്ടുണ്ട് 4ഉം. ഇനി ഇത് അറ്റാച്ച് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആം ഹോളൊക്കെ ചെയ്ത് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട്, കണ്ടോ, അവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ
ഇതും അങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്യുക. നമ്മൾ ഉടുപ്പിൻ്റെ നല്ല വശത്താണ് ഇത് അറ്റാച്ച് ചെയ്യുന്നത് കേട്ടോ. ഇനി അവിടെ ഫിനിഷ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു പീസ് എടുക്കുന്നുണ്ട് കണ്ടോ. ആ തുണിയുടെ നല്ല വശമാണ് നമ്മളിപ്പോൾ ചേർത്ത് വച്ചിരിക്കുന്നത്. നല്ല വശം തമ്മിൽ ചേർത്ത് വെച്ചിട്ട് മേലെ ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ് അറ്റത്ത് കൂടി. ഇപ്പോൾ നമ്മളിതാ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതെന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഡബിൾ ഫോൾഡ് ചെയ്ത് അകത്തോട്ട് മടക്കി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കാൻ പോകുകയാണ് കണ്ടോ. സ്റ്റിച്ച് കൊടുക്കുന്നതിന് മുന്നേ ആ വള്ളി രണ്ടും പൊക്കത്തോട്ട് എടുത്തിടണം, എന്നിട്ട് വേണം സ്റ്റിച്ച് കൊടുക്കാനായിട്ട് കണ്ടോ. എന്നിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഇതുപോലെ തന്നെ അപ്പുറത്തതും ചെയ്യുക. ഇപ്പോൾ നമ്മൾ രണ്ടും അതുപോലെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒന്നിൻ്റെ നല്ല വശത്തിൻ്റെ മേലെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് സൈഡിൽ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അടിഭാഗവും ഒന്ന് മടക്കി തുന്നിയേക്കുക. കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യാം കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുക വെച്ചാൽ സബ്സ്ക്രൈബും ചെയ്യണേ.